ഹലോ, ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ പനമ്പിളി നഗറിൽ ഒരു പുതിയ സ്ഥലം തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് ഭയങ്കര ക്ലോസ് ആണ്. ആക്ച്വലി ഇനാഗ്രേഷൻ കുറേ തവണ വിളിച്ചു, പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പാർലറിലേക്ക് ഇന്ന് പോകുന്ന ഒരു വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇൻറ്റീരിയർ ചെയ്യുന്ന എങ്ങനെ ചെയ്യണം, നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സ്ഥലത്തെ പിക്ചേഴ്സൊക്കെ എനിക്ക് അയച്ചു തന്നു ചോദിച്ചേട്ടൻ ബിജു എന്നാണ് എൻ്റെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഞാനത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് പോകുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷാംപു വാഷ് പോലുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് കൂടി മാക്സിമം നമുക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ പോകാം. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ ഗ്ലെൻസ് സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ കേരളം എൻട്രൻസ് ആണ്. എൻട്രൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ കേരളം വരുന്ന സമയത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഒരു വാൾപേപ്പർ ഭയങ്കര രസമായിട്ടായിരുന്നു. നമുക്ക് കേരളം വരുന്ന സമയത്ത് തന്നെ കണ്ടതാണ്. അപ്പൊ ഈ കേരളം വരുന്ന കഴിക്കാൻ ഭയങ്കര രസമായിട്ട് ഈ വാൾപേപ്പർ ഭയങ്കര അട്രാക്റ്റീവ് ആയി. അപ്പൊ ഞാൻ ചോദിച്ചത് പറഞ്ഞ ഒരു പണി കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ കുറെ പിക്ചേഴ്സ് വരായിരുന്നു, പക്ഷെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അതൊക്കെ ഒരു എന്താ പറയാ
ഒരു ഡിസൈൻ ചെയ്യുന്ന കലാകാരന്റെ വലിയൊരു കഴിവാണ്. ഓക്കെ, നമുക്ക് കഥയ്ക്കു. വിജയേട്ടാ ഭയങ്കര പരാതിയിലായിരുന്നു. തൽക്കാലം മാസ്ക് മാസ്കിന് വേണ്ടിട്ട് ഒഴിവാക്കാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും മാസ്ക് കറക്റ്റ് ആയിട്ട് ധരിക്കണം. ഇത് ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം ഞാൻ ഒഴിവാക്കിയതാണ്. വിജയേട്ട കുറച്ച് ദിവസങ്ങളായി നമ്മളോട് പറയുന്നു ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടില്ല വന്നിട്ടില്ല. എന്നാലും ഇവിടെ ഒരു ഫുൾ ഫ്ലോ ആയിട്ടില്ല. അപ്പൊ ഞാൻ കരുതി എന്തായാലും വിജയേട്ടൻ ഇങ്ങനെ കുറെ നാളായിട്ട് വിളിക്കുകയാണ്. അപ്പൊ പലരും നമ്മളെ വിളിച്ചിട്ട് ഒരു പുതിയ സലൂൺ എങ്ങനെ തുടങ്ങാം, എന്തൊക്കെ ചെയ്യണം. അപ്പൊ എനിക്ക് ഫോട്ടോ അയച്ചു തന്നപ്പോ ഭയങ്കര ഇഷ്ടമായി, നല്ല രസമായിട്ട് തോന്നി. അപ്പൊ ഞാൻ കരുതി എന്നാ പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ ഒരു സംഭവം ആക്കി കളയാം, ഒരു സലൂൺ എങ്ങനെയുള്ളതിന് ഒരു ചെറിയൊരു ഐഡിയ. പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഷാംപൂ വാഷ് സെറ്റ് ചെയ്തേക്കണമെങ്കിലും പെഡിക്യൂർ സെറ്റ് ചെയ്തേക്കണം, എപ്പോഴും നമ്മൾ വിളിച്ചു ചോദിക്കണം ഈ പെഡിക്യൂർ എങ്ങനെ സെറ്റ് ചെയ്യുക, ഷാംപൂ വാഷ്. അപ്പൊ അതിനൊരു ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാവുന്ന രീതിയിൽ. എന്തായാലും ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എന്റെ വാൾപേപ്പർ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഇനി എന്റെ പണികൾ തീരാനുണ്ട്. ഇപ്പൊ ഈ കാണുന്ന ഇതിലൊക്കെ വിചാരം പറഞ്ഞത് ഫ്ലവേഴ്സിന്റെ ഇത് വരാനുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് ലോഞ്ചിങ് ഇരിക്കാനുള്ള സ്ഥലല്ലേ വരുന്ന കസ്റ്റമേഴ്സ്. പിന്നെ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ റിസപ്ഷൻ. ഹലോ, ജൂലിയറ്റ് ബൈ പ്രൊഫഷൻ ആണ്. മാസ്ക് തൽക്കാലം ഒഴിവാക്കിയതാണ്. ഇനി ഇത് എന്തായാലും പ്രശ്നം ഉണ്ടാക്കണ്ട. നല്ല അടിപൊളി അവരുടെ ബ്രാൻഡിങ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബ്രാൻഡിങ്ങിനെ കുറിച്ച്. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആ കാണുന്നത്, വളരെ അട്രാക്റ്റീവ് ആയിട്ട്. അതുപോലെ തന്നെ എല്ലാവരും എപ്പോഴും ചോദിക്കണാണ് നല്ല സ്റ്റൈലാണ് ഇട്ടോ വിചാട്ടാ. നമ്മുടെ ഒരു റേറ്റ് ചാർട്ട്, അത് നിങ്ങളുടെ നാടുകളിലെ ഇതനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം. പക്ഷെ നല്ലൊരു പാർലറിന്റെ സെറ്റപ്പിനനുസരിച്ചിട്ടുള്ള ഗ്ലെൻസിന്റെ സെറ്റപ്പിനനുസരിച്ചിട്ട് തന്നെയുള്ള നല്ലൊരു റൈറ്റ് കാർഡ്, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട്. സേഫ്റ്റി മെഷർമെന്റ് എല്ലാം കറക്റ്റാണ്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സി അടിപൊളി ഒരു കൗണ്ടർ. എനിക്ക് എന്റെ ഡിസൈനിങ് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. താഴെ സൈഡിൽ കൊടുത്തേന സ്റ്റീല് കാര്യങ്ങളൊക്കെ പോയിട്ട് ഇവിടുന്ന് നേരെ കടന്നു തന്നെ. പിന്നെ ഇവിടെ നമ്മളിരുന്ന് റിസപ്ഷനും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നമുക്ക് മെയിൻ ലോഞ്ച് ഉണ്ട്, അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, ഇത് റിസപ്ഷൻ. എറണാകുളത്തെ സംബന്ധിച്ച് നമുക്ക് ഇതേപോലത്തെ ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾക്ക് വന്ന് റിലാക്സ് ചെയ്തിരിക്കാനും ഇരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ആയിട്ട് വന്നാലോ ടി വി ഇട്ട് കൊടുത്ത് അവർക്ക് കാർട്ടൂണോ കാര്യങ്ങളോ എന്തെങ്കിലും കാണണമെങ്കിൽ കൊടുത്ത് ടി വി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് ഒരു രീതിയിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കുട്ടികളായിട്ട് ഫാമിലി ആയിട്ട് വന്നാലും, ഫാമിലി സലൂണാണ് അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഇപ്പോ നമ്മുടെ കൂടെ വന്ന ആള് വർക്കില് ആണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആക്സസ് ഉണ്ട് റിസപ്ഷനിലേക്ക്. അത് വളരെ നല്ലൊരു ഐഡിയ ആണ്, നല്ല നന്നായിട്ടുണ്ട്. അപ്പൊ ഫാമിലിയായിട്ട് വന്നാലും നമുക്ക് ഇരുന്ന് കുട്ടികളാണെങ്കിൽ അവർക്കൊരു കാർട്ടൂൺ ഇട്ട് കൊടുത്താലോ പ്രശ്നം ഉണ്ടാക്കാതെ ഇരുന്ന് കാണാൻ പറ്റും. ഫാമിലി സലൂണാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിലെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഇതിൽ ചെറിയ ചെറിയ അതുപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോയിന്റ്സ്, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ കണ്ടത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ പലരും പാർലർ സെറ്റപ്പ് ചെയ്യാൻ ഓരോരോ കാര്യങ്ങളിൽ നോക്കും, അതൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുത്തുക വിചാരിച്ചിട്ടാണ്. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് ഇവര് ഒരു കോഫി സെന്റർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ ഒരു കപ്പുച്ചിനോ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സെന്റർ, ഇതിന്റെ കുറച്ച് പണികളുടെ ബാക്കി ആവാനുണ്ട്, തീരാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ ഒരു കോഫി സെന്റർ കൂടി അവർ പ്ലാൻ ചെയ്തിട്ട്. ആക്ച്വലി ഇപ്പോഴും സലൂണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് വിചാരണം പറഞ്ഞ ഫുള്ള് വർക്ക് തീർന്നിട്ടില്ല. ഈ കുറച്ച് ടച്ചപ്പ് കാര്യം കൂടി ബാക്കിയുണ്ട്, ഒഫീഷ്യലി ഇനാഗ്രേഷൻ നടത്തിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് മെയിൻ കട്ടിങ് ഏരിയ. ഇതാണ് മെയിൻ കട്ടിങ് ഏരിയ. ഇതിൽ നമ്മുടെ അടുത്ത് വന്ന് വിചാരിച്ചു എന്നോടൊരു വൈറ്റ് ചെയറാണ് നമ്മൾ കൺസിഡർ ചെയ്യണേന്ന് പറഞ്ഞപ്പോ ഓക്കെ, നമ്മളത് കസ്റ്റമൈസേഷൻ ചെയ്യാമെന്ന് ഏറ്റെടുക്കുകയും ചെയ്തു. ആക്ച്വലി നമ്മുടെ നമ്മുടെ ഷോപ്പിലാണെങ്കിൽ ഇത് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഇതിനങ്ങനെ ഒരു നമുക്കും പലപ്പോഴും തോന്നാറില്ല ഇത്രയും നല്ലൊരു സെറ്റപ്പ് അല്ലെ. അവിടെ പല സാധനങ്ങളും ഇങ്ങനെ ഒറ്റയ്ക്ക് എടുക്കുന്നില്ല, പക്ഷെ ഇതേപോലെ വളരെ മനോഹരമായിട്ട് ചെയ്തൊരു സലൂണിനകത്തേക്ക് ഈ സാധനം ചെല്ലുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലക്ഷറി, ഭയങ്കര സ്റ്റൈലായിട്ട് തോന്നും. ഇത് നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പ്രൗഡാണ്.
എല്ലാം വളരെ പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്താൽ വേണമെങ്കിൽ ഒരു ചെയർ ഇടാത്ത സ്ഥലമുണ്ട്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ മൂന്ന് ചെയറുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മുടെ അടുത്ത റൂം ഇത് കംപ്ലീറ്റ്. ഈ ഡിസൈനൊക്കെ നോക്കിക്കോളൂ. പാർലർ ചെയ്യുമ്പോൾ ആളുകൾക്ക് എന്തൊക്കെ ഒരു ഐഡിയ ഉണ്ട്, എന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇനിയും കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തപ്പോ ഈ ഡ്രയർ സ്റ്റാൻഡ് എടുക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ സിംഗിൾ സ്റ്റാൻഡാണ് എടുക്കാറ്. പക്ഷെ കുറെ കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഇതും കൂടെ ഉള്ളതാകുമ്പോൾ നമുക്ക് സാധനങ്ങൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനും നമ്മൾ ഈ കസ്റ്റമേഴ്സിന്റെ മുന്നിൽ ഇങ്ങനെ വാരി വലിച്ചിടാതെ എല്ലാം ഇപ്പൊ തന്നെ ഇവിടെ വളരെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയൊരു കസ്റ്റമർ കയറി ശരിക്കും നോക്കുന്ന വലിയൊരു കാര്യമാണ്. സാധനം ഇങ്ങനെ അലങ്കോലൊക്കെ ഇടാതെ അതാത് സ്ഥലങ്ങൾ പ്രോപ്പറായിട്ട് വെച്ചേക്കാന്ന് പറയുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞ ഒന്നും പറയാനില്ല. പൊളി ഇത്ര പറയാനുള്ളൂ. നമ്മള് പറഞ്ഞാല് പൊളി സാധനം അതുപോലെ അതിഗംഭീര ചെയ്യണം. വൈറ്റ് കളറില് ഭയങ്കര റിച്ചായിട്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ അടുത്ത് എല്ലാവരും എപ്പോഴും സീ പെഡിക്യൂർ നന്ദിയിരിക്കാനും സംവിധാനങ്ങൾ ഒപ്പം തന്നെ ഇരിക്കുന്ന കസ്റ്റമറിന് വേണമെങ്കിൽ മൊബൈല് ഹോൾഡ് ചെയ്യാനോ അതല്ലെങ്കിൽ കോഫി വെക്കാനോ ഒക്കെ ഉള്ള സൗകര്യം അതിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതല്ല മൊബൈല് ചാർജ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പലരും നമ്മളോട് പെഡിക്യൂർ സെറ്റ് ചെയ്യണം എങ്ങനെയാണ്, പ്രത്യേകിച്ചും ഈ ജക്കോസി മോഡലിന്റെ പെഡിക്യൂർ എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയേണ്ടത് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതാണ് പ്രോപ്പർ. എനിക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് പറയണം, അത് അവർ വളരെ മനോഹരമായിട്ട് മുകളിൽ ഒരു സിമ്പിളായിട്ട് ഒരു മാറ്റൊക്കെ ഇട്ടിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തു. ഒരു ഇത് എത്ര അടി ഉണ്ടാവും, ഒരടി ഇല്ല, ഒരു അരടിക്ക് മുകളിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തിട്ട് പൈപ്പും കാര്യങ്ങളും ഡ്രെയിനേജൊക്കെ ഇതിന്റെ അടിയിലാണ്. ഒന്നും പുറമെ കാണാനില്ല, പക്ഷെ അതിനുള്ള ഇലക്ട്രിക് സംവിധാനവും കാര്യങ്ങളും എല്ലാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട്, എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഏറ്റവും എനിക്ക് സലൂണിൽ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശരിക്കും വിജയൻ എനിക്ക് ഫോട്ടോ അയച്ചെന്ന് വെച്ചപ്പോ ആ ഫോട്ടോയിലാണെങ്കിലും ഇതും ഷാംപൂ വാഷ് സെറ്റ് ചെയ്തേക്കണം എന്ന് പറയാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതേപോലെ തന്നെ ഒരേപോലെ ഈ താഴ്ത്തു തട്ടിൽ ഇതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ്. അപ്പോ ഞാന് ശരിക്കും ബീച്ചാൻ എന്നെ കുറെ പരാതി വന്നു, കണ്ടത് വന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇതൊരു ഒരു ഇതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു കൺസെപ്റ്റ് കിട്ടുകയും ചെയ്യും. എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പെഡിക്യൂറിന്റെ സോഫ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ടബ് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളത്. ഇനി ആരെന്നോട് ചോദിച്ചാലും ഞാൻ ഈ വീഡിയോ ഇട്ട് കൊടുക്കും, എന്നിട്ട് നിങ്ങളോട് പറയും. പിന്നെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് പെഡിക്യൂർ സെറ്റ് ചെയ്ത് തന്നെ എങ്ങനെയാണ് കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഹൈജീനിക് ആയിട്ട് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു സ്റ്റെറിലൈസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെറിലൈസർ വിത്ത് ടവർ വാങ്ങുക, ബാക്കിയുള്ള സാധനങ്ങൾ വളരെ പ്രോപ്പറായി നീറ്റായിട്ട് അടയ്ക്കും. ആ അത് തന്നെ പെഡിക്യൂർ കുറച്ച് സമയം എടുക്കുന്ന പരിപാടി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടി വി കണ്ടുകൊണ്ട് കസ്റ്റമർക്ക് ഒരു ബോറടിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ഒരു ടി വി കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പെഡിക്യൂർ റൂം. സൂപ്പർ ആയിരുന്നു. ഇവിടെ നിന്ന് വന്നുകഴിഞ്ഞാല് വിചാരിച്ചത് ആക്ച്വലി സലൂണിന്റെ ഈ രണ്ട് സംഭവങ്ങളും ഇംഗ്ലീഷ് സിനിമ കണ്ടവരുണ്ടോ? ഞാൻ ഫോട്ടോ കണ്ടുകഴിഞ്ഞു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഇങ്ങനെ ഒരു ഗ്രാഫിക്സ് കാണിക്കണ ഒരു സ്റ്റൈലില്. അപ്പൊ ഈ ഒരു സ്ഥലം ശരിക്കും ആപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഷാംപൂ വാഷൻ ഇടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പോലെ ഈ സ്ഥലം നിങ്ങൾക്ക് ഇതിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തത് വളരെ കറക്റ്റ് ആയിട്ട്. ഞാൻ പറഞ്ഞ പ്രോഡക്റ്റിന്റെ ആ ഒരു രസം കാണുന്നത് ഇതിന്റെ ഉള്ളിൽ ശരിക്കും ഇട്ട് കഴിയുമ്പോഴാണ്. നമ്മുടെ അവിടെ കിടക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നാറില്ല ഇത്ര ഭംഗി ഇപ്പോഴാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് ആണെന്ന് ഇത്ര ഭംഗിയുണ്ടെന്ന് തോന്നുന്നത്. മാത്രമല്ല ഈ ഒരു സെറ്റപ്പ് ഇന്റീരിയർ ചെയ്ത ആളെ നമ്മൾ സംബന്ധിച്ച് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുണ്ട്. ഷാംപൂ വാഷിനെ അവർ സുഖമായിട്ടൊന്നും പണിയാവുന്ന സൈഡിൽ നിന്ന് വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, നല്ല രസമുണ്ട്. ഇനിയിപ്പോ എനിക്ക് വേണം ഒരു കെമിക്കൽ റൂമിന്റെ വർക്ക് കഴിയാൻ. ഇവിടെ ഒരു ഇവർക്കൊരു കെമിക്കൽ റൂം കൂടി ഉണ്ട്, അതിന്റെ പണി കഴിയാത്ത ഞാൻ കാണിക്കാം. ജസ്റ്റ് ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഒരു മൂന്ന് ഫെബ്രുവരി ഒന്ന് ഇതിന്റെ ഉള്ളിൽ തന്നെ വരാനുള്ളതാണ്. ഒരു മൂന്ന് ചെയർ കൂടി വരാനുണ്ട്. ജസ്റ്റ് ഓടിച്ചു അവസാനം കാണിക്കും. ഈ സൈനികൾ വന്നു കഴിഞ്ഞാല് ഇവിടെ അടുത്ത് എല്ലാം ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇഷ്ടം പോലെ സ്ഥലം.
ഫേഷ്യൽ റൂം പറയണം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഫേഷ്യൽ ചെയ്യുന്നത്. വാക്സിംഗ് നമ്മൾ വാക്സിംഗ് ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെ വാക്സിംഗ് മെഷീനറീസ് കാര്യങ്ങള് പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിലൊരു സജഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്റ്റ് വെക്കാൻ ഒരു സ്റ്റോറേജ് റൂം സെപ്പറേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും നമ്മള് യൂണിസെക്സ് ചെയ്യുമ്പോ പ്രോഡക്റ്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് എപ്പോഴും പ്രോഡക്റ്റിന്റെ അവൈലബിലിറ്റി കാര്യങ്ങൾ അറിയാൻ നല്ലത് എപ്പോഴും ഇതിന്റെ മേലെ ടവൽസ് വരും. ടവലും പിന്നെ ഇവിടുത്തെ ഡിസ്പോസിബിൾ ടവൽസും സാധനങ്ങളും സ്റ്റോർ റൂമിലേക്ക് നല്ലൊരു മിററുണ്ട്. സി ഇതാണ് ഒരു ഫേഷ്യൽ റൂം ബേസിക് അറ്റാച്ച് ചെയ്യേണ്ട ഒരു ഇത്. ഇതില് നമുക്ക് വേണമെങ്കിൽ ഈ ട്രോളിക്ക് പകരമായിട്ട് അവർ കുറച്ചുകൂടി സ്പേഷ്യസ് ആയി ട്രോളി കൊടുക്കുന്നുണ്ട്. നമുക്ക് ട്രീറ്റ്മെന്റ് പോലെയുള്ള ഫേഷ്യൽ ട്രോളി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ദെൻ ബ്രൈഡലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇത് ഹെയർ സ്പാ റൂമാണ്. പിന്നെ അപ്പം തന്നെ ഇത് തന്നെ ഇപ്പൊ തൽക്കാലം സെറ്റ് ചെയ്തേക്കാണ്. ആക്ച്വലി ഫുൾ സ്വിംഗിലേക്ക് വന്നോളൂ. അപ്പൊ ഇത് തന്നെ നമുക്ക് ഇതിപ്പോ വാം ടോൺ ആണ്, കൂൾ ടോൺ കൊടുക്കണമെങ്കിൽ ഇതിന് തന്നെ അവരെ ഇത് മാറിയിട്ട് ബൾബ് മാറിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂൾ ടോൺ കൊടുത്തിട്ട് ഒരു റെഗുലേറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആവശ്യപ്രകാരം നമുക്ക് കൺട്രോൾ ചെയ്യുക, അതായത് നമ്മുടെ റെഗുലേറ്ററിൽ വന്ന അതേ സംവിധാനം. ഇതും വളരെ സ്പേഷ്യസ് തന്നെയാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു യഥാർത്ഥ എനിക്ക് തോന്നുന്നത് ഫുള്ള് സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം, ഇത് മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഗാർഡൻ ഇതൊക്കെ വരുന്നുണ്ട്, ഫ്ലവേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ലൈറ്റ് സ്പാ ചെയ്യുമ്പോൾ ബോഡി സ്പായും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ശരിക്കും നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുന്ന അത് തന്നെയാണ്. ബോഡി പെയിൻ ഉള്ള സ്ഥലങ്ങളെ ജോയിൻ പെയിൻസിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്രാറെഡ് കാര്യങ്ങൾ. സലൂണിനെ സംബന്ധിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാമായി. ഇനി സലൂണിൽ നമ്മുടെ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യേണ്ട സംവിധാനങ്ങൾ, ഒപ്പം തന്നെ വരുന്ന കസ്റ്റമേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ യൂണിസെക്സ് സലൂണാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അത് വളരെ സ്പേഷ്യസ് ആയിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ടവൽസ് വാഷ് ചെയ്തതിന് ശേഷം ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം ഇനിയുണ്ട്. സ്റ്റോർ റൂം ഇവിടെയാണ് വരാം പ്രൊഡക്റ്റിന്റെ, അതിപ്പോ സെറ്റ് ആവണേയുള്ളൂ. വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ ക്ലീൻ ആൻഡ് ഫ്രിഡ്ജ് ഒക്കെ വരുന്നുള്ളൂ. ഫ്രിഡ്ജ് ഒക്കെ വരുന്നത് ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇതിന് മുകളിൽ സാധനങ്ങൾ ഓക്കെ. അപ്പൊ ഇതൊരു സിമ്പിൾ എന്താ പറയാ, ഒരു പുതിയ സലൂൺ തുടങ്ങുന്ന ആളുകൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മിനിയേച്ചർ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തില് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തില് നിങ്ങൾക്ക് വളരെ ഒരു ഐഡിയ കിട്ടാൻ ഉപകരിക്കുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോ പനമ്പള്ളി നഗറിലും സമീപ പ്രദേശങ്ങളിലുള്ള ആളുകള് സലൂണിന്റെ സ്പോട്ട് കൂടി ഞാൻ പറയാം. നമ്മള് പനമ്പള്ളി നഗറിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ക്രോസ് റോഡ് ഏകദേശം ഒരു 500 മീറ്റർ ഉണ്ടല്ലേ, ഒരു 300 മീറ്റർ, ജസ്റ്റ് 100 മീറ്റർ, ഓക്കെ 100 മീറ്റർ ഉള്ളു. വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ സർവീസ് കിട്ടും. ബീച്ചായിട്ട് എനിക്ക് നേരത്തെ അറിയാം, വെള്ള എക്സ്പീരിയൻസ് 14 വർഷമായിട്ട് സോറി 26 വർഷമായിട്ട് വീട്ടിലുള്ള ആളാണ്. നിങ്ങളുടെ ഹെയർകട്ടോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ഇവിടെ വരിക ബീച്ചായിട്ട് അടുത്ത്. ബീച്ചേട്ടാ, ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ബീച്ചേട്ടാ ചോദിക്കാണ്, അപ്പൊ ഈ വീഡിയോ മിഡാസിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സലൂൺ കണ്ടേ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാല് നിങ്ങള് മഴയുടെ മനോരമ ഒരു വനിതാ പ്രോഗ്രാം ചെയ്യണം. അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ നല്ലൊരു ഹെയർ കട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ എന്താണോ ബ്യൂട്ടി
സർവീസ് സംബന്ധിച്ച് എന്ത് വന്നാലും ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീഴ്ചേണ്ട വക ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, തക്കാലം സർവീസിന്റെ പറയുന്നു ഈ വീഡിയോ കാണുന്നവര് ആരും ഒന്നും സർവീസ്. അപ്പൊ സ്റ്റാഫ് ഇന്ന് എനിക്ക് തന്നെ ഇവിടെ രണ്ടു മൂന്ന് സ്റ്റാഫ് കുറവാണെന്ന് ജസ്റ്റ് അവര് റണ്ണിങ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ചെന്ന് വൈൻഡപ്പ് ചെയ്യണം, അതിന് വൈകി തന്നെ മുടി അപ്പോ ഈ പ്രോഗ്രാം തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോ നിങ്ങൾ കാണുക, പുതിയ സലൂൺ ചെയ്യാനുള്ള ആളുകൾക്ക് ഇതൊരു ചെറിയൊരു എന്താ പറയുക ഐഡിയാസ് കിട്ടാൻ എന്തായാലും ഉപകരിക്കുന്ന ഉറപ്പാണ്. ഒപ്പം നമ്മുടെ എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ വേണമെങ്കിൽ മിഡാസിലേക്ക് വരിക, നിങ്ങൾക്ക് കളർ കസ്റ്റമൈസേഷനോ കാര്യങ്ങളോ എന്ത് വേണേലും അവൈലബിൾ ആണ്. അപ്പോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ. Thank you.